ഹായ്, ഞാനിന്ന് നിങ്ങൾക്ക് ഒരു പുതിയ വീഡിയോ കാണിച്ചു തരാം. സാധാരണ അങ്ങനെ കാണുന്നതല്ല, എന്നാലും ഒരു രസകരമായ വീഡിയോ ആണ്. അല്പമേ ഉള്ളൂ, നല്ല സ്ട്രെയിൻ എടുത്ത വീഡിയോ ആണ്. കള്ള് ചെത്ത്, നമുക്ക് ഒറിജിനൽ തെങ്ങിൻ്റെ കള്ള്, ആ കള്ള് ചെത്തുന്ന വിധം അതെങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഇത് പാലക്കാട്ട് ഒരു മേനോൻ കുടുംബമാണ്. അവിടുത്തെ അപ്പയെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇരിപ്പുണ്ട് സുന്ദർമ്മയാണ്. ഏണ്ടോ 90 വയസ്സുള്ള അപ്പയാണ്. ഇദ്ദേഹത്തിൻ്റെ മകനാണ് നമ്മൾ നേരത്തെ കണ്ട ഗോപു. നമസ്കാരം. ആ നമ്മളെ ചെത്തുന്ന സഹോദരൻ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് എല്ലാത്തിനും വേണ്ടി ഇവരെ ഇത് റെഡിയാക്കി തരും. നമുക്ക് ഈ വീഡിയോ റെഡിയാക്കാൻ ഇവരെല്ലാ സഹായം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് നോക്കാം. തെങ്ങി കയറുന്നു, കള്ള് ചെത്തുന്നു, എങ്ങനെയുണ്ടോ നോക്കാം. ഓക്കെ, അദ്ദേഹം മോളിലേക്ക് കയറിക്കഴിഞ്ഞു. പുറകെ തന്നെ ഞാനും ഒന്ന് കയറി നോക്കുകയാണ്. നമുക്കൊന്ന് കയറി നോക്കാം. നമുക്ക് ആ പാട്ട് വേണ്ട, ആ പാട്ട് ഒരു പ്രശ്നമാണ്. കുഴപ്പമില്ല, ഞാനും എത്തിക്കഴിഞ്ഞു. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് തെങ്ങ് ചെത്തുന്നതെന്ന്. ഓക്കെ, അദ്ദേഹം എൻ്റെ എല്ലാ വൈദഗ്ധ്യത്തോടും കൂടി കയറുകയാണ്. ഞാനും തൊട്ടു പുറകിൽ തന്നെ ഉണ്ട്. നോക്കാം അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അതെ, ഒരു സെക്കൻഡ്. എൻ്റെ സഹോദരങ്ങൾക്കത് നന്നായി കാണണം. ഓക്കെ, ഓ ഇങ്ങനെയാണ് മണ്ണ്. ഇത് ചെത്തി അല്ലേ? ഓക്കെ, എന്നിട്ട് നോത്തു. ഓ, ഇതാ ഇറ്റിച്ച് വീഴുന്നു അല്ലേ? ഇറ്റിച്ച് വീഴുന്നു. ആ ഇനി അതിലോട്ട് കടമെടുത്തു. യെസ്, നാളെ രാവിലെ ആവുമ്പം അതി നിറഞ്ഞ ഒന്നര ലിറ്റർ രണ്ട് ലിറ്റർ വന്നിരിക്കും അല്ലേ? ഓക്കെ, ഇതാണ് സംഭവം. വേറെ കെമിക്കലോ അതൊന്നുമില്ല, ഒന്നും ചേർക്കത്തില്ല ഇല്ല. ശുദ്ധമായ കള്ള്, ശുദ്ധമായ കള്ള്, ഇത് ശുദ്ധമായ കള്ള്. അടുത്ത ഈ ചെത്തി വെച്ചിരിക്കുന്നത് എന്നത്തേക്കാണ്? അങ്ങനെ 4 ദിവസം അത് ഒത്താൻ തുടങ്ങും. 4 ദിവസം. ഓക്കെ, നന്നായി കണ്ടോ. ഞാനും ഉണ്ട് തെങ്ങിൻ്റെ മുകളിൽ നിന്ന്. ക്യാമറമാൻ രജിത് കുമാറിനോടൊപ്പം നാഗരാജ് ചെത്തുകള് എടുക്കുന്ന വിധം, തെങ്ങ് ചെത്തുന്ന വിധം നമ്മളെ കാണിച്ചു തരികയാണ്. നല്ലൊരു യൂട്യൂബ് ഇൻഫർമേഷൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാടേ. താങ്ക് യു. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ തെങ്ങിൽ നിന്ന് കള്ളെടുത്തതിന് ശേഷം നമ്മുടെ സഹോദരൻ ഇറങ്ങി വരികയാണ്. എന്താണ് പേര്? നാഗരാജ്. നാഗരാജ്, എവിടെ വീട്? മേനോമ്പാറ, പാലക്കാട്. അപ്പോൾ നമ്മുടെ ഈ പുരയിടത്തിൻ്റെ ലാൻഡ് ലോർഡ്. നമസ്കാരം. എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ഗോപു, അദ്ദേഹം ഒരു സിനിമാ നടനും കൂടെയാണ്. വെറും നടനല്ല, തമിഴ് സിനിമയിൽ നായകനായിരുന്നു. ഇപ്പം ആ സിനിമ വീരവിളയാട്ട് അല്ലേ? തമിഴ് മൂവി. കാളകളെ വെച്ച് ചെയ്തതാണ്. കാള, എന്താണ് അതിൻ്റെ കഥ? ജെല്ലിക്കെട്ട്, വില്ലേജ് കോൺസെപ്റ്റ് ആണ്. വില്ലേജ് കോൺസെപ്റ്റ്, ഒരു നാടൻ പ്രണയം ഞാൻ കണ്ടു. ഫിലിം മാത്രമല്ല, ഒരു മൃഗസ്നേഹി. മൃഗസ്നേഹി, അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ജെല്ലിക്കെട്ട്, ഈ മറ്റേ കാളവണ്ടി ഓട്ട മത്സരം ഒക്കെ ഇല്ലേ, അമ്മാരി ഒരു സംഭവം ചെയ്തിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊറോണ സമയത്താണ് ഇറങ്ങിയത്. അതെ, OTT മറ്റേ പ്ലാറ്റ്ഫോമിലാണ്. അത് ഏത് പ്ലാറ്റ്ഫോമിൽ കിട്ടും? ഹൈ ഹോപ്പ് എന്റർടൈൻമെന്റ്സ്.
ഹൈ ഹോപ്പ് എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെ സോഫ്റ്റ് ആപ്പിൽ പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ അതിന്റെ സോങ്ങുകൾ വരുന്നുണ്ട്. വീരവിളയാട്ട് നടിച്ച വീരവിളയാട്ട് മറ്റേ അതിൽ മൂന്ന് രണ്ട് മൂന്ന് നാല് സോങ് വരുന്നുണ്ട്. രണ്ട് ഒരു ഫൈറ്റ് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് നല്ല രീതിയിൽ യൂട്യൂബിൽ വരുന്നുണ്ട്. ഞാൻ കണ്ടു അത്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം പറ്റിയത് പബ്ലിസിറ്റി. സാധാരണ ഇപ്പൊ നമുക്ക് പല സിനിമകളും വരുമ്പോഴത്തേക്ക് നിറയെ പബ്ലിസിറ്റി ഉണ്ടാകും. പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ജല്ലിക്കട്ടിലെ അനിമൽ വെൽഫെയർ ബോർഡിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കാരണം പിന്നെ നമ്മളത് പിന്നെ കൂടുതലായിട്ട് സ്ട്രഗിൾ ചെയ്യാൻ നിന്നില്ല. അങ്ങനെ കോവിഡ് കാലം കൂടി ആയി. ആദ്യം ഒരു നിപ്പ വന്നു, പിന്നെ രണ്ട് വെള്ളപ്പൊക്കം, പിന്നെ ഇപ്പൊ കോവിഡും ആയി. ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞ് നോക്കുമ്പോ നമ്മളൊരു സാധാരണ ഒരു വലിയ രീതിയിൽ ചെയ്ത സംഭവം ഒന്നും അല്ല. പിന്നെ അത് പൊക്കോട്ടെ വിചാരിച്ചു അങ്ങനെ. പക്ഷെ നല്ല നാട്ടിൻ പുറത്തുള്ള സാധാ നമ്മുടെ സാധാ ജനങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ഒരു ഹൃദയ സ്നേഹി എന്ന് വെച്ചാൽ മനുഷ്യ സ്നേഹി മാത്രമല്ല, ഹൃദയത്തിൽ സ്നേഹമുള്ളവൻ മൃഗങ്ങളെയും സ്നേഹിക്കും, പക്ഷി മൃഗാദികളെ സ്നേഹിക്കും. ആ ഒരു സ്നേഹമാണ് ഇതിനകത്തോടെ അദ്ദേഹം കാണിച്ചത്. ഉഗ്രൻ സിനിമയാണ് ഹൈ ഹോപ്പ് എന്റർടൈൻമെന്റ്സിൽ അതിന് വീഡിയോ കിടപ്പുണ്ട്, ഞാൻ കണ്ടു. പക്ഷെ പബ്ലിസിറ്റി കുറഞ്ഞു പോയി. നമ്മളിന്ന് സിനിമയ്ക്കൊക്കെ നല്ല കൂടുതൽ പബ്ലിസിറ്റി ആവശ്യമാണ്. പക്ഷെ പബ്ലിസിറ്റി കുറഞ്ഞു പോയതുകൊണ്ടാണ്. എന്തായാലും സംവിധായകന്മാർ പ്രൊഡ്യൂസർമാർ ഉണ്ടെങ്കിൽ നല്ല ഒരു നായകൻ ഓർ വില്ലൻ ഏത് കഥാപാത്രമായിട്ടും ഈ രൂപത്തിനെ മാറ്റിയെടുക്കാൻ പറ്റും. അത് കാണണം. കാണുന്ന കണക്കൊന്നുമല്ല, ഗംഭീര ഇടിവെട്ട് അടിയൊക്കെയാണ്. സംഘടനയൊക്കെ ഗംഭീരമായിട്ടത് ചെയ്തിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. പാലക്കാട് മേനോംപാറ കൊഴിഞ്ഞാമ്പാറ ഇവിടെ ധനലക്ഷ്മി തിയേറ്റർ എന്ന് പറഞ്ഞ ഒരു തിയേറ്റർ ഉണ്ട്. അതും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അദ്ദേഹം ഇവിടെ തടാകമുണ്ട്, മീൻ വളർത്തുന്നുണ്ട്. ഈ പുരയിടം ഇത് കംപ്ലീറ്റ് ഇതേ കള്ള് ചെത്താനുള്ള കുടങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നല്ല നാച്ചുറൽ കള്ള് ഇവിടുത്തെ തെങ്ങിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിൽ തന്നെ ധാരാളം കരിക്ക് നമ്മൾ കയറ്റി അയക്കുന്നതും ഈ പുരയിടത്തിൽ നിന്നാണ്. എന്തായാലും താങ്കൾക്ക് കുടുംബത്തിനുമൊക്കെ വർദ്ധിച്ച അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ധാരാളം ധാരാളം സമ്പത്തും സന്തോഷവും ഐശ്വര്യങ്ങളുമായിട്ടെ. വരും സമയങ്ങളിൽ കൂടുതൽ സിനിമകൾ ദൈവം തന്ന് അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഐ ലവ് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.